identity theorem. If two polynomials f of x and f1 of x, both of degree not exceeding n, have equal values for more than n distinct values of x, then they are identical. എന്താണ് പറഞ്ഞിട്ടുള്ളത്? രണ്ട് പോളിനോമിയൽസ് എൻ ഡിഗ്രിയേക്കാളും കൂടുതൽ അല്ലാത്ത രണ്ട് പോളിനോമിയൽസ് എൻ വാല്യൂസിൽ ഈക്വലായി വന്നാൽ ആ പോളിനോമിയൽ എന്തായേ പറ്റുള്ളൂ എന്ന് പറയുന്നത്, ഈക്വലായേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. നമ്മളെങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പോണേ? നമ്മൾ ആൾറെഡി പ്രൂവ് ചെയ്ത കാര്യം ഉണ്ടെന്ന്, ഒരു എൻ ഡിഗ്രിയുള്ള പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് എത്ര സീറോസേ ഉണ്ടാവുള്ളൂ, എൻ സീറോസേ ഉണ്ടാവുള്ളൂ. ആ കാര്യമാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സപ്പോസ് ദാറ്റ് സി വൺ സി ടു എക്സ്ട്രാ സി എം ആർ ദി ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഈക്വൾ എഫ് വൺ ഓഫ് എക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സി വൺ സി ടു സി വൺ സി എമ്മിനകത്ത് എന്താണ് നമുക്ക് അന്നേരം ഉദ്ദേശിക്കുന്നത്, നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂവും എഫ് വൺ ഓഫ് എക്സിൻ്റെ വാല്യൂ സെയിം ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് എഫ് ഓഫ് സി വൺ ഈക്വൾ ടു എഫ് വൺ ഓഫ് സി വൺ, എഫ് ഓഫ് സി ടു ഈക്വൾ എഫ് വൺ ഓഫ് സി ടു, എക്സെട്ര, എഫ് ഓഫ് സി എം ഈക്വൾ ടു എഫ് വൺ ഓഫ് സി എം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് രണ്ടും പോളിനോമിയലാണ് അല്ലേ? എഫ് ഓഫ് എക്സും എഫ് വൺ ഓഫ് എക്സും പോളിനോമിയൽസ് ആണ്. അതിൻ്റെ ഡിഫറൻസും എന്തായിരിക്കും? വീണ്ടും പോളിനോമിയലായിരിക്കും. ദറ്റ് മീൻസ് വി ആർ കൺസിഡറിങ് അനദർ പോളിനോമിയൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് വൺ ഓഫ് എക്സ്. ഈ പുതിയ പോളിനോമിയലിൻ്റെ പ്രത്യേകത എന്താ? എങ്ങനെയാണെങ്കിലും പുതിയ പോളിനോമിയൽ എഫ് ഓഫ് എക്സും എഫ് വൺ ഓഫ് എക്സും ഡിഫറൻസ് എടുത്താലും എഫ് ഓഫ് എക്സും എഫ് വൺ ഓഫ് എക്സും ആൾറെഡി രണ്ടും എന്നിനേക്കാളും കുറവ് ഡിഗ്രിയുള്ള പോളിനോമിയൽസ് ആണ്. ഓക്കെ, സോ ഒരു മൈനസ് ഈ ഉറപ്പായിട്ടും എന്തേ ഉണ്ടാവുള്ളൂ, അതിനേക്കാളും കുറയാനാണ് സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ അതേ എത്രയാണോ വരുന്നത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ എന്തുണ്ട് നമുക്ക്, നമുക്ക് ആൾറെഡി എം നമ്പേഴ്സിൻ്റെ ഇത് സി വൺ സി ടു എക്സെട്ര സി എം എന്ന് പറയുന്ന നമ്പേഴ്സിന് എന്ത് സംഭവിക്കും? എഫ് ക്യാപിറ്റൽ എഫ് ഓഫ് സി വൺ സീറോ ആയിരിക്കും. അല്ലെങ്കിൽ കാരണം എഫ് ഓഫ് സി വണ്ണും എഫ് വൺ ഓഫ് സി വണ്ണും എന്താണ്? സെയിം ആണ്. സിമിലർലി സി ടു സി ത്രീ എക്സെട്ര സി എമ്മിന് സീറോ ആയിരിക്കും. ദാറ്റ് മീൻസ് എന്നിനേക്കാളും വലുതായിട്ടുള്ള നമ്പറാണ് നമ്മൾ എം എടുത്തിട്ടുള്ളത് അല്ലേ. ദാറ്റ് ഈസ് എന്താണ് തന്നിരിക്കുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ നമുക്ക് എന്ത് കിട്ടി? എൻ ഡിഗ്രിയുള്ള പോളിനോമിയലായിരിക്കും അത്. പക്ഷേ എൻ അല്ലെങ്കിൽ എന്നിനേക്കാൾ കുറവ് ഡിഗ്രിയുള്ള പോളിനോമിയലായിരിക്കും. പക്ഷേ അതിന് സീറോസിൻ്റെ എണ്ണം എന്താണ്? എന്നിനേക്കാളും കൂടുതലാണ്. അങ്ങനെ വരണമെന്ന് പറ്റില്ല. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ഈക്വൾ എന്തായേ പറ്റുള്ളൂ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സീറോ പോളിനോമിയൽ ആയേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എഫ് വൺ ഓഫ് എക്സ്. അടുത്തെന്താ പറയാൻ പോണേ, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര, എവറി ഓൾജിബ്ര ഇക്വേഷൻ വിത്ത് ആർബിട്രറിലി ഗിവൺ കോംപ്ലക്സ് കോഫിഷ്യൻറ്സ് ഹാസ് ആൾവേസ് അറ്റ് ലീസ്റ്റ് വൺ റിയൽ ഓർ ഇമാജിനറി റൂട്ട്സ്. നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ, ഓൾജിബ്ര ഇക്വേഷൻ വിത്ത് കോംപ്ലക്സ് കോഫിഷ്യൻസ് തരുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തുണ്ടാവും അതിനകത്തൊരു റിയൽ ഓർ ഇമാജിനറി റൂട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ട് എഫ് എഫ് എക്സ് ബി പോളിനോമിയൽ വിത്ത് കോംപ്ലക്സ് കോഫിഷ്യൻസ് ഓഫ് ഡിഗ്രി എൻ. അതായത് സത്യത്തിൽ ഇവിടെ സത്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര ഒരു കോംപ്ലക്സ് കോഫിഷ്യൻസ് ആയിട്ടുള്ള പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോളിനോമിയൽ എടുക്കുകയാണെങ്കിൽ ആ പോളിനോമിയൽ ഉറപ്പായിട്ട് എവിടെ സീറോ ഉണ്ടാവും? കോംപ്ലക്സ് നമ്പേഴ്സിന് ഉറപ്പായിട്ടും ആ പോളിനോമിയലിൻ്റെ സീറോ ഉണ്ടെന്നുള്ളത് ഗ്യാരണ്ടി ചെയ്താണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് ബി പോളിനോമിയൽ വിത്ത് കോംപ്ലക്സ് കോഫിഷ്യൻസ് ഓഫ് ഡിഗ്രി എൻ ആൻഡ് വിത്ത് ലീഡിംഗ് കോഫിഷ്യൻറ്റ് എ നോട്ട് ബൈ ഫണ്ടമെൻ്റൽ തിയറം എന്തുണ്ടാവും? അതിനോട് സീറോ ഉണ്ടാവും. ലെറ്റ് ഇറ്റ് ബി ആൽഫ വൺ, ദെൻ ആൽഫ വൺ എന്തായിരിക്കും? സീറോ ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ബൈ ഡിവിഷൻ അല്ലെങ്കിൽ റിമൈൻഡർ തിയറം പ്രകാരം ഇറ്റ്സ് എക്സ് മൈനസ് ആൽഫ വൺ ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് എഴുതാം. ഇനി എഫ് വൺ ഓഫ് എക്സ് പറഞ്ഞാൽ എന്തായി? ഒരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ മൈനസ് വൺ ആയി അല്ലേ. ഈ എൻ മൈനസ് വൺ ഡിഗ്രിയുള്ള പോളിനോമിയലാണെന്ന് നേരത്തെ പറഞ്ഞ ഫണ്ടമെൻറ്റൽ തിയറം ഓഫ് ഓൾജിബ്ര അപ്ലൈ ചെയ്താൽ അതിനെന്താണെന്ന് ഉറപ്പ്? ഒരു സീറോ ഉണ്ടെന്ന് ഉറപ്പാണ്. ലെറ്റ് ഇറ്റ് ബി ആൽഫ ടു, ദാറ്റ് ഈസ് എഫ് വൺ ഓഫ് ആൽഫ ടു ഈക്വൾ ടു സീറോ. ദാറ്റ് എഫ് വൺ ഓഫ് ആൽഫ ടു ഈക്വൾ സീറോ, ദാറ്റ് ഈസ് എഫ് വൺ ഓഫ് എക്സ് ഈക്വൾ ടു എഫ് വൺ ഓഫ് എക്സ് അല്ല, എഫ് വൺ ഓഫ് ആൽഫ ടു ഈക്വൾ ടു സീറോ. ദാറ്റ് ഈസ് എഫ് വൺ ഓഫ് എക്സ് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് ആൽഫ ടു ഇൻറ്റു എഫ് ടു ഓഫ് എക്സ്. സിമിലർലി എഫ് ടു ഓഫ് എക്സ് എന്താ? എൻ മൈനസ് ടു ഡിഗ്രിയിൽ പോളിനോമിയലാണ്. സോ സിമിലർലി ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും? വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എങ്ങനെ എഴുതാൻ പറ്റും? എ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് ആൽഫ വൺ എക്സ് മൈനസ് ആൽഫ ടു എക്സെട്രാ എക്സ് മൈനസ് ആൽഫ എൻ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ. ദാറ്റ് ഈസ് എവറി പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ ക്യാൻ ബി ഫാക്ടേഡ് ഇൻറ്റു എൻ ലീനിയർ ഫാക്ടേഴ്സ്. ദീസ് ഫാക്ടേഴ്സ് നീഡ് നോട്ട് ബി ഡിസ്റ്റിങ്ക്ട്. അതായത് പറയുന്നത് എന്താ, ഈ ആൽഫ വൺ ആൽഫ ടു എന്താണെന്ന് നിർബന്ധമൊന്നുമില്ല, ഡിസ്റ്റിങ്ക്റ്റ് ആയി വരണമെന്ന് നിർബന്ധമില്ല അല്ലേ. നമുക്ക് ചിലപ്പോൾ എന്തുണ്ടാവാം, ഒരേ ആൽഫ തന്നെ രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യാം, ഒരേ ബീറ്റ തന്നെ രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തൽക്കാലം വിചാരിക്കുകയാണ് ആൽഫ വണ്ണ് റിപ്പീറ്റ് ചെയ്യുന്നത് ആൽഫ ടൈംസ് ആണ്, ബീറ്റ ടൈംസ് ആണെന്ത് ആൽഫ ടു റിപ്പീറ്റ് ചെയ്യണത്, ലാംഡ ടൈംസ് ആണ് ആൽഫ എൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് എക്സ് ഈക്വൾ ടു എ നോട്ട് ഇൻറ്റു എക്സ് മൈനസ് ആൽഫ വൺ പവർ ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ടു പവർ ബീറ്റ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഇൻ പവർ ലാംഡ. ഓക്കെ, എക്സ്പാൻഡിങ് എഫ് ഓഫ് എക്സ് ഇൻ പവേഴ്സ് ഓഫ് എക്സ് മൈനസ് ആൽഫ വൺ ബൈ ടൈലേഴ്സ് ഫോമുല. നമ്മൾ ടൈലേഴ്സ് ഫോമുല പഠിച്ചിട്ടുണ്ടായിരുന്നു ഡെറിവേറ്റീവ് എടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ട്.
സോ ഇങ്ങനെ ടൈലേഴ്സ് ഫോമിൽ പ്രകാരം വരിക, എഫ് ഓഫ് എക്സ് ഈക്വൽ എന്ത് വരും? എഫ് ഓഫ് ആൽഫ വൺ പ്ലസ് എഫ് ഡാഷ് ഓഫ് ആൽഫ വൺ ബൈ വൺ ഫാക്ടോറിയൽ പ്ലസ് ഇൻറ്റു എക്സ് മൈനസ് ആൽഫ വൺ പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ആൽഫ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ വൺ സ്ക്വയർ പ്ലസ് എക്സെട്ര എഫ് എൻ ഓഫ് ആൽഫ വൺ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ വൺ ഹോൾ പവർ എൻ. ഫ്രം ഇക്വേഷൻ വൺ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ വൺ പ്രകാരം വി ഹാവ് എഫ് ഓഫ് ആൽഫ വൺ എന്താണ്? ഓട്ടോമാറ്റിക്കലി സീറോ ആണ് അല്ലേ, കാരണം ഇവിടെ ആൽഫ വൺ ഇവിടെ ഫാക്ടർ വരുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് സീറോ കിട്ടും. എഫ് ഡാഷ് ഓഫ് ആൽഫ വൺ എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് ആൽഫ വൺ തന്നെ ആയിരിക്കും, സീറോ ആയിരിക്കും അല്ലേ, കാരണം അതിൻ്റെ എല്ലാ ഫാക്ടറിനകത്തും ആരുണ്ടാവും? എക്സ് മൈനസ് ആൽഫ വണ്ണുകളുടെ ഫാക്ടറുകൾ ഉണ്ടാവും അല്ലേ. അങ്ങനെ അങ്ങനെ എവിടെ ഒരു സീറോ ആവും? എക്സ് എഫ് ഓഫ് ആൽഫ മൈനസ് വൺ ഓഫ് ആൽഫ വരെ എന്തായി മാറും? അത് സീറോ ആവും. എഫ് ആൽഫ ഓഫ് ആൽഫ വണ്ണിന് എന്തുണ്ടാവുക? നോട്ട് ഈക്വൽ ടു സീറോ ആവുക. എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു റൂട്ട് 10 തവണ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ എന്ത് പറയാൻ പറ്റും? 10 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റൂട്ട് ആൽഫയാണെങ്കിൽ എക്സ് മൈനസ് ആൽഫ പവർ 10 എന്തുണ്ടാവും? അതിൻ്റെ ഫാക്ടറിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 11th ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ 10th ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? എക്സാക്ട്ലി 10th ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എഫ് ഡാഷ് ഓഫ് ആൽഫ എന്തായിരിക്കില്ല? സീറോ ആയിരിക്കില്ല. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൾ എന്തെടുക്കും? എക്സ് സ്ക്വയർ എടുക്കും. എക്സ് ഈക്വൾ എക്സ് സ്ക്വയർ സീറോ ആണ്, എക്സ് ഈക്വൾ സീറോ എന്ന് നമുക്കറിയാം അല്ലേ. എക്സ് സീറോ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? റൂട്ട് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? 2 തവണ ഡെറിവേറ്റീവ് എടുത്താൽ ഫംഗ്ഷൻ എന്തായിരിക്കും? നോട്ട് ഈക്വൾ സീറോ ആയിരിക്കും. നോക്കുക, എഫ് എഫ് എക്സ് ഈക്വൾ 2x ആണ് എഫ് ഡാഷ് എഫ് എക്സ്, എഫ് ഡബിൾ ഡാഷ് ആണെന്ത് 2 ആണ് അല്ലേ. ദാറ്റ് ഈസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് സീറോ ആണ്, സീറോ ഇല്ല. എഫ് സീറോ ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തല്ല? സീറോ അല്ല. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എഫ് എഫ് ആൽഫ ഓഫ് ആൽഫ വൺ ബൈ ആൽഫ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ വൺ പവർ ആൽഫ പ്ലസ് എക്സെട്ര എക്സെട്ര എന്ന രീതിയിലാണ് ഉള്ളത്. സോ ദ കണ്ടീഷൻ ഫോർ എ റൂട്ട് ടു ബി എ മൾട്ടിപ്ലിസിറ്റി ആൽഫ ആർ ദാറ്റ് എന്താണ്? എഫ് ഓഫ് ആൽഫ വൺ ഈക്വൾ ടു സീറോ, എഫ് ഡാഷ് ഓഫ് ആൽഫ വൺ ഈക്വൾ ടു സീറോ എക്സെട്ര, എഫ് ആൽഫ മൈനസ് വൺ ഓഫ് ആൽഫ വൺ ഈക്വൾ ടു സീറോ ആൻഡ് എഫ് ആൽഫ ഓഫ് ആൽഫ വൺ നോട്ട് ഈക്വൾ ടു സീറോ. നോട്ട് ദാറ്റ് ഈസ് വേസ് എ സിമ്പിൾ റൂട്ട്. സിമ്പിൾ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫാക്ടറേ ഉള്ളൂ, എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ ഫാക്ടറേ ഉള്ളൂ. ദാറ്റ് മീൻസ് എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് എ സീറോ ആയിരിക്കും, അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കില്ല? അറ്റ് എയിൽ സീറോ ആയിരിക്കില്ല. ഓക്കെ, സോ എ സിമ്പിൾ റൂട്ട് ആണെങ്കിൽ എഫ് ഓഫ് എ ഈക്വൾ ടു സീറോ ആൻഡ് എഫ് ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൾ ടു സീറോ. ഡബിൾ റൂട്ട് എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന റൂട്ട് 2 തവണ റിപ്പീറ്റ് ചെയ്ത് വരിക. മീൻസ് എഫ് ഓഫ് എ സീറോ ആയിരിക്കും, എഫ് ഡാഷ് ഓഫ് എയും സീറോ ആയിരിക്കും, പക്ഷേ എഫ് ഡബിൾ ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൾ സീറോ ആയിരിക്കും. എഫ് ഓഫ് എയും എഫ് ഡാഷ് ഓഫ് എയും സീറോ ആണ്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൾ സീറോ ആണ്. ഏസ് എ ട്രിപ്പിൾ റൂട്ട്. ട്രിപ്പിൾ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എയുടെ 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതായത് എക്സ് മൈനസ് എ 3 ആൾക്കാരുണ്ട് അതിനകത്ത്. സോ എഫ് ഓഫ് എ സീറോ ആയിരിക്കും, എഫ് ഡാഷ് ഓഫ് എ സീറോ ആയിരിക്കും, എഫ് ഡബിൾ ഡാഷ് ഓഫ് എ സീറോ ആയിരിക്കും, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ എന്തായിരിക്കും? നോട്ട് ഈക്വൾ ടു സീറോ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് റേസ് ടു എൻ മൈനസ് എൻ എക്സ് മൈനസ് എൻ മൈനസ് വൺ ഈ എൻ കിട്ടാൻ വൺ ഈസ് സാറ്റിസ്ഫൈഡ് ബൈ എക്സ് ഈക്വൾ ടു വൺ. വാട്ട് ഈസ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ദിസ് റൂട്ട്? എങ്ങനെ നോക്കുക, തന്നിരിക്കുന്ന ആളുടെ നമ്മൾ മൾട്ടിപ്ലിസിറ്റി എക്സ് ഈക്വൾ വണ്ണിൻ്റെ മൾട്ടിപ്ലിസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ ചെക്ക് ചെയ്യുക? എഫ് ഓഫ് എക്സ് ഈക്വൾ എടുക്കുക, എഫ് ഓഫ് വൺ കണ്ടുപിടിക്കുക, എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, എഫ് ഡാഷ് ഓഫ് വൺ കണ്ടുപിടിക്കുക, എഫ് ഡാഷ് ഓഫ് എക്സ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, എഫ് ഡാഷ് ഓഫ് വൺ കണ്ടുപിടിക്കുക. സോ എഫ് ഓഫ് എക്സ് ഈക്വൾ എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൾ ആരാണ്? എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് റേസ് ടു എൻ മൈനസ് എൻ എക്സ് പ്ലസ് എൻ മൈനസ് വൺ ആണ്. സോ എഫ് വൺ കൊടുത്തുകഴിഞ്ഞാൽ വാല്യൂ എഫ് ഓഫ് വൺ കൊടുത്തുകഴിഞ്ഞാൽ 1 - എൻ പ്ലസ് എൻ മൈനസ് വൺ സീറോ ആയിപ്പോയി. സോ എഫ് ഓഫ് വൺ സീറോ ആണ്. ഇനി ഡെറിവേറ്റീവ് എന്തുണ്ടാവും? എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ മൈനസ് എൻ വരും. അതിലും എക്സ് ഈക്വൾ ടു വൺ കൊടുത്തുണ്ടാവുക, എൻ മൈനസ് എൻ ആണ്, സീറോ ആകും. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് വണ്ണും സീറോ ആണ്. ഇനി അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്തുണ്ടാവുക? എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എക്സ് പവർ എൻ മൈനസ് ടു ആണ്. ഇവിടെ എന്താണ്, നമ്മൾ എക്സ് ഈക്വൾ വൺ കൊടുത്താൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ആണ് വരുന്നത്. ദാറ്റ് ഈസ് എന്താണ്, എഫ് ഡബിൾ ഡാഷ് ഓഫ് വൺ നോട്ട് ഈക്വൾ ടു സീറോ ആണ്. വെച്ചാൽ തന്നിരിക്കുന്ന ആൾ എന്താണ്, 2 തവണ വരുന്നുണ്ട്. ദാറ്റ് ഈസ് എക്സ് ഈക്വൾ ടു വൺ ഈസ് എ ഡബിൾ റൂട്ട്. എക്സ് ഈക്വൾ ടു മൾട്ടിപ്ലിസിറ്റി ഓഫ് എക്സ് ഈക്വൾ വൺ ഈസ് 2. ക്യാൻ എനി അതർ റൂട്ട് ഓഫ് ദ സെയിം ഈക്വൽ ഇക്വേഷൻ ബി മൾട്ടിപ്പിൾ റൂട്ട്? നേരത്തെ തൊട്ട ഇക്വേഷൻ തന്നെ ഏതെങ്കിലും ആൽഫ എന്ന് പറഞ്ഞ റൂട്ട് 2 വരുമെന്നാണ് ചോദിക്കുന്നത്. സപ്പോസ് ഞാൻ ആൽഫ ബി എ റൂട്ട് അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. ലെറ്റ് ആൽഫ നോട്ട് ഈക്വൾ ടു 0 വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ റൂട്ട്. നോട്ട് ഈക്വൾ ടു ആൽഫ നോട്ട് ഈക്വൾ ടു 1, അത് 1 അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിക്കുന്നത്. സോ തൽക്കാലം നമ്മൾ എന്തെടുക്കുന്നു? ആൽഫ 1 അല്ലാന്ന് എടുക്കുന്നു. എഫ് എഫ് എക്സ് അറിയാം, എഫ് 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 ആൽഫ എന്താ വരിക? ആൽഫ പവർ എൻ മൈനസ് എൻ ആൽഫ പ്ലസ് എൻ മൈനസ് 1 ഈക്വൾ 0. എഫ് ഡാഷ് ഓഫ് ആൽഫ എന്താ വരിക? എൻ ഇൻറ്റു ആൽഫ പവർ എൻ മൈനസ് 1 മൈനസ് എൻ ഈക്വൾ 0. അവിടെ നിന്ന് എഴുതാൻ പറ്റും, എൻ ഇൻറ്റു ആൽഫ പവർ എൻ മൈനസ് 1 മൈനസ് 1 ഈക്വൾ 0. ദറ്റ് ഈസ് ആൽഫ പവർ എൻ മൈനസ് 1 മൈനസ് 1 ഈക്വൾ ടു 0. അതായത് ആൽഫ പവർ എൻ മൈനസ് 1 ഈക്വൾ ടു മൈനസ് 1. അതായത് ആൽഫ പവർ എൻ ഈക്വൾ ടു എന്താണ്, രണ്ട് സൈഡ് ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൽഫ പവർ എൻ ഈക്വൾ ടു ആൽഫയാണ്. സോ ആൽഫ പവർ എൻ ഈക്വൾ ആൽഫ എന്നുള്ള ഇവിടെ എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം ഈ ഇക്വേഷനിൽ അല്ലേ. പുട്ട് ആൽഫ പവർ എൻ ഈക്വൾ ടു ആൽഫ ഇൻ ദിസ് ഇക്വേഷൻ. ദാറ്റ് ഈസ് വി ഗെറ്റ് എന്താണ്, എഫ് എഫ് എക്സ് ആൽഫ ഈക്വൾ ടു ആൽഫ മൈനസ് എൻ ആൽഫ പ്ലസ് എൻ മൈനസ് 1. അതിന് എന്ത് ചെയ്യാം, കോമൺ എടുക്കാം ആൽഫേനെ. ആൽഫ ഇൻറ്റു എന്തുവരും? 1 - n - 1 - n. സോ മൊത്തത്തിൽ എന്ത് ചെയ്താൽ, 1 - n ഇൻറ്റു ആൽഫ മൈനസ് 1 എഴുതാം ഈക്വൽ ടു 0. ദിസ് ഈസ് ഇമ്പോസിബിൾ. എന്തുകൊണ്ടാണ്?
നമുക്കറിയാം ആൽഫ എന്ന് നമ്മളെന്താ നോട്ട് ഇക്വൽ ടു 1 ആണ് എടുത്തിട്ടുള്ളത്. ആൽഫ നോട്ട് ഇക്വൽ ടു 1 ആണ്, എൻ ഒരു ഇൻറ്റിജർ ആണ്. സോ രണ്ട് ഇൻറ്റിജറുകളുടെ പ്രൊഡക്റ്റ് എന്തായിട്ട് വരിക? സീറോ ആയിട്ട് വരിക. അങ്ങനെ എന്താണ്? പോസിബിൾ അല്ല. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? തന്നിരിക്കുന്ന ആൾക്ക് എന്തുണ്ടാവില്ല, വേറൊരു റൂട്ട് മൾട്ടിപ്പിൾ ആയിട്ട് വരില്ല. കാരണം മൾട്ടിപ്പിൾ ഡബിൾ റൂട്ടായി വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു സീറോ ആൻഡ് എഫ് ഡാഷ് ഓഫ് ആൽഫ ഈക്വൽ ടു സീറോ ആയിരിക്കണം അല്ലേ? പക്ഷേ ഇവിടെ സംഭവിക്കുന്നില്ല. ഒരിക്കലും എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു സീറോ ആൻഡ് എഫ് ഓഫ് എഫ് ഡാഷ് ഓഫ് ആൽഫ ഈക്വൽ ടു സീറോ ആയിട്ട് വരാൻ പറ്റില്ല. ഇങ്ങനെ വന്നാൽ ഇവിടെ കണ്ടീഷൻ പ്രശ്നം ഉണ്ടാക്കും. സച്ച് ദാറ്റ് ആൽഫ നോട്ട് ഈക്വൽ ടു 1 ആയിട്ടുള്ള കേസിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ഡബിൾ റൂട്ട് സംഭവിക്കില്ല. റൈറ്റ് എ പോളിനോമിയൽ ഓഫ് ദി ലോവസ്റ്റ് ഡിഗ്രി ഫോർ എക്സ് ഈക്വൽ ടു സീറോ ടേക്സ് ദ വാല്യൂ 1 ആൻഡ് ഹാസ് ദ ഫോളോയിങ് റൂട്ട്സ് 1 ആൻഡ് മൈനസ് 1 ആസ് സിമ്പിൾ റൂട്ട്സ്, 2 ആസ് എ ഡബിൾ റൂട്ട്, മൈനസ് 3 ആസ് എ ട്രിപ്പിൾ റൂട്ട്. ഓക്കെ, 1 ആൻഡ് മൈനസ് 1 ആർ സിമ്പിൾ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മൈനസും സിമ്പിൾ റൂട്ട് ആവണമെങ്കിൽ എന്താവണം? ഫാക്ടറിനകത്ത് എക്സ് മൈനസ് 1 ഉം എക്സ് പ്ലസ് 1 ഉം വേണം. ഓക്കെ, 2 ഡബിൾ റൂട്ട് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഡബിൾ റൂട്ട് ആണെങ്കിൽ വേണം എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഫാക്ടറിൽ വേണം അല്ലേ? എക്സ് മൈനസ് 3 ട്രിപ്പിൾ റൂട്ട് ആവണം. മൈനസ് 3 ട്രിപ്പിൾ റൂട്ട് ആവണമെങ്കിൽ എക്സ് പ്ലസ് 3 ഹോൾ ക്യൂബ് എന്തുണ്ടാവണം? അതിലെ ഫാക്ടറിൽ വരണം. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ രീതിയിൽ വരണം വിത്ത് എഫ് ഓഫ് സീറോൻ്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് സീറോ എത്ര വരിക? ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് സീറോ ഈക്വൽ ടു എ നോട്ട് ഇൻറ്റു മൊത്തം നമ്മൾ എഴുതുന്നത് എ നോട്ട് ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു മൈനസ് 2 സ്ക്വയറിൻ്റെ 3 സ്ക്വയർ ആണ്. ദിസ് എ നോട്ട് ഇക്വൾ മൈനസ് 1 ബൈ 1 നോട്ട് 8 കിട്ടി. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു മൈനസ് 1 നോട്ട് 8 ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 3 ഹോൾ ക്യൂബ്. നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പോളിനോമിയലാണ് ആര്? എഫ് ഓഫ് എക്സ്. സോ തൊട്ടടുത്ത ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഫാക്ടേഴ്സ് ലീനിയർ ഫാക്ടേഴ്സ് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽ എക്സ് ക്യൂ മൈനസ് 1, എഫ് ഓഫ് എക്സ് ഈക്വൾ എക്സ് ക്യൂ മൈനസ് 1, എഫ് ഓഫ് 1 ഈക്വൾ 0 ആണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൾ 3 എക്സ് സ്ക്വയർ ആണ്, എഫ് ഡാഷ് ഓഫ് 1 നോട്ട് ഈക്വൾ 0 ആണ്, എന്താ ലീനിയർ ഫാക്ടറാണ് അല്ലേ? സോ ലീനിയർ ഫാക്ടർ ആകുമ്പോൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താകും? നമ്മുടെ സിന്തറ്റിക് ഡിവിഷൻ എടുക്കുന്നു, എക്സ് ക്യൂ മൈനസ് 1 എഴുതുന്നു, 1 എടുത്തു, 1 0 0 1 എഴുതി, 1 1 താഴേക്ക് വന്നു, 1 ഇൻറ്റു 1 1 ആഡ് ചെയ്തു, 1 1 ഇൻറ്റു 1 1 വീണ്ടും 1 ആൻഡ് 0 ആയി പോയി. ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആണ് അതിൻ്റെ ഫാക്ടർ. എക്സ് മൈനസ് 1 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇവിടെ എഫ് ഓഫ് എക്സ്. ഇത് എക്സ് മൈനസ് 1 എക്സ് മൈനസ് ഒമേഗ ഇൻറ്റു എക്സ് മൈനസ് ഒമേഗ സ്ക്വയർ വേർ ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1 പ്ലസ് ഓർ റൂട്ട് 3 ബൈ 2. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് ആര്? ഒമേഗയും ഒമേഗ സ്ക്വയറും. എക്സ് എസ് 4 മൈനസ് 1 ആകുമ്പോൾ എക്സ് എസ് 4 മൈനസ് 1 അല്ലെ, എഫ് ഓഫ് എക്സ് ഈക്വൾ എക്സ് എസ് 4 മൈനസ് 1. സിമിലർലി ഇവിടെ എന്തിനാണ് എഫ് ഓഫ് എക്സ് 1 ഈക്വൾ ടു 0 ആണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൾ എന്താണ് 4x³ വരിക, എഫ് ഡാഷ് ഓഫ് 1 നോട്ട് ഈക്വൾ ടു 0 ആണ്. സോ നേരത്തെ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുന്നു, 1 1 0 0 0 മൈനസ് 1 പോളിനോമിയലിന് എഴുതി, 1 1 1 1 ആണ്. സോ 1 ഇൻറ്റു 1 മൾട്ടിപ്ലൈ ചെയ്തു ഇത് കിട്ടി. ദാറ്റ് ഇസ് എക്സ് ക്യൂ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആണ് എഫ് ഓഫ് എക്സ് അല്ലേ? ഈ തന്നിരിക്കുന്ന ജി ഓഫ് എക്സ് എന്നൊരു പേര് വിളിച്ചാൽ ജി ഓഫ് മൈനസ് 1 എന്താണ്? 0 ആണ്. പക്ഷേ ജി ഡാഷ് ഓഫ് മൈനസ് 1 നോട്ട് ഈക്വൾ 0 ആണ്. ദാറ്റ് ഇസ് എക്സ് ഈക്വൾ മൈനസ് 1 എന്താണ്? സിമ്പിൾ റൂട്ട് ആണ്. എക്സ് ഈക്വൾ മൈനസ് 1 സിമ്പിൾ റൂട്ട് ആയതുകൊണ്ട് വീണ്ടും സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുന്നു, മൈനസ് 1 എടുത്തു, 1 1 1 1 എടുത്തു, മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്തു സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുമ്പോൾ കിട്ടും എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൾ ടു എക്സ് ക്യൂ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് വെച്ചാൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് കിട്ടുന്നത്. അതിനെ വീണ്ടും എക്സ് മൈനസ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് എസ് ടു 4 പ്ലസ് -1 ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് മൈനസ് ഐ. ഓക്കെ, സോ സിമിലർലി ഇത്തരം എന്തെങ്കിലും പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ നോക്കുക, ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ.